സത്യത്തിൽ ലൈവിനകത്ത് ഓരോ മൂലയിൽ പോയിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രധാന ചോദ്യമായിട്ട് അവിടെ ഉയർന്നു വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പുറത്തും അകത്തും. അപ്പോൾ ഞാൻ കരുതിയത് നിങ്ങൾ പ്രണയിക്കുകയാണ് എന്നാണ്. ഇപ്പം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ടെന്നായിരുന്നു എൻ്റെ വിചാരം നേരത്തെ, കേട്ടോ, എന്ന് നമ്മുടെ സിബിൻ പറയാണ്. അപ്പോൾ അത് ആക്ച്വലി പ്രണയമല്ല, നമുക്ക് രണ്ടുപേർക്ക് സ്നേഹമുണ്ട്, പക്ഷേ അതൊരു പ്രണയത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം ഇത് വർക്കൗട്ട് ആവത്തില്ല എന്ന് വെച്ചാൽ ഇത് നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി, പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ ആശിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും. അപ്പോൾ ഉണ്ട് നമ്മുടെ സിബിൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം പ്രണയമാണ് പക്ഷെ വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട്, പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല, അങ്ങനെയല്ലേ? ആ അങ്ങനെയാണ്. ആര്? ഗബ്രിയും ജാസ്മിനും. അതായത് ഇപ്പം നമുക്കിടയിലുള്ളത് സ്നേഹം, ഇത് ജാസ്മിനും ഗബ്രിയുടെ വെർഷനാണ് കേട്ടോ, നമുക്കിടയിലുള്ളത് സ്നേഹമാണ്. എൻ്റെ കണ്ണുകളിൽ ചിലപ്പോൾ നിങ്ങൾ പ്രണയം കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഞാനത് തുറന്ന് പറയാത്തിടത്തോളം കാലം അത് പ്രണയമല്ലല്ലോ. ഗബ്രിയുടെ വെർഷനാണത്. അതായത് പ്രണയമൊക്കെ കണ്ണുകളിൽ കാണും, പക്ഷെ നമ്മളത് തുറന്ന് പറയുന്നില്ലല്ലോ. പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. നമ്മുടേത് ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, അത് പ്രണയമല്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, ഫ്യൂ സെക്കൻഡ്സ് ആണ്, കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻ അവേഴ്സ് ലേറ്റർ ഒന്നുമല്ല പറയുന്നത്, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. ആക്ച്വലി ഇത് പ്രണയമായിട്ട് പുറത്തു പോയെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് പുറത്തു പോകുന്നത് വേറെ രീതിയിലല്ലേ, വിദേശ രാജ്യങ്ങളിലെ കാര്യം എന്നൊക്കെയാണ് അമ്മ വന്ന് പറയുന്നത്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പുറത്തൊരു പയ്യനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്. അതൊന്നും മറന്നിട്ട് ഞാനൊന്നും ചെയ്യില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് സീരിയൽ സിനിമ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ. പക്ഷേ പ്രണയമാണോ നിങ്ങൾ തമ്മിൽ എന്ന് സിബിൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതായത് പ്രണയമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, പക്ഷെ പ്രണയമുണ്ട്. അപ്പം നിങ്ങൾ എന്താ സമ്മതിക്കാത്തത്? സമ്മതിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലല്ലോ. കാരണം ഞാനും പുറത്ത് കമ്മിറ്റഡ്, ഇവനും കമ്മിറ്റഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കും? അതുതന്നെയാണ് പ്രശ്നം. ഓഡിയൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മുടെ സിബിൻ വളരെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു. ഞാനുള്ള കാര്യം പറയാം, ജാസ്മിനും ഗബ്രിയും പഴുത്ത് ചീഞ്ഞു കഴിഞ്ഞു അവിടെ ഇരുന്ന്. ആക്ച്വലി അവരിനി എത്ര ന്യായീകരിച്ചാലും കയ്യിൽ പോയി, അവരുടെ സകല ഗെയിം പ്ലാനുകളും കയ്യിൽ പോയി. അവർ റിവീൽ ചെയ്തു എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള പ്രണയ നാടകം പൊളിഞ്ഞ് പാളീസായി. ഓഡിയൻസിനെ വലിപ്പിച്ച് പുറത്ത് പ്രണയ കോംബോ ഉണ്ടാക്കി അകത്ത് നിൽക്കാമെന്ന് വിചാരിച്ച നാടകം കയ്യിൽ പൊളിച്ചു കൊടുത്തു സിബിൻ. ഒന്നും ചെയ്തില്ല, സിബിൻ കൂടെ ഇരുന്ന് നൈസിനായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിന്നിട്ട് സംസാരിച്ചതേ ഉള്ളൂ. സംഗതി പൊളിഞ്ഞ് ചീട്ട് കൊട്ടാരം പോലെ അങ്ങ് വീണു. നമ്മൾ ഇത്രയും നാളും കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നതും പോയി. കാരണം ഇവരുടെ ഇടയിൽ നിജമില്ലൈ. തൽക്കാലം ബൈ ബൈ.